മാത്തിലേക്ക് സ്വാഗതം അറുപത്തിനാലാമത്തെ എപ്പിസോഡാണിത് ശാന്തശീലത്തിന്റെ നിയമം നമുക്ക് പാലിക്കാം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രഭാത പള്ളി പ്രസംഗങ്ങൾ സത്യം ഒരു കൂടിക്കാഴ്ചയാണ് മൂന്ന് വാല്യങ്ങളുള്ള ഈ പുസ്തകം ഈ പ്രസംഗ പരമ്പര സഭയ്ക്ക് സഭ നമുക്ക് നൽകിയിട്ടുള്ള അല്ലെങ്കിൽ സഭയ്ക്ക് നമുക്ക് പരിശുദ്ധാത്മാവ് നൽകിയിട്ടുള്ള വലിയൊരു നിധിയാണ് ഇത് നമുക്ക് വലിയ സൗഭാഗ്യമാണിത് മലയാളത്തിൽ ലഭ്യമാക്കിയത് ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസ് മാണിപ്പറമ്പിൽ അച്ഛനാണ് ഇത്രയും ശ്രമകരമായ ഈ തർജ്മ നടത്തി ഇത് പുസ്തക രൂപത്തിൽ ബിബ്ലിയ പബ്ലിക്കേഷനിലൂടെ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ ഒട്ടും വൈകാതെ വേഗം വാങ്ങി നമ്മളുടെ മുതലാക്കി മാറ്റണം നമ്മളുടെ നിധിയാക്കി മാറ്റണം നമ്മളിത് ഹൃദയത്തിൽ സംഗ്രഹിക്കണം ഇതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്താൻ സാധിക്കും പ്രത്യേകിച്ച് വചനപ്രഘോഷകരും വൈദികരും ശുശ്രൂഷകരും വേദപാഠ അധ്യാപകരും വീട്ടമ്മമാരും എല്ലാം ഇത് വാങ്ങി വായിച്ച് പഠിക്കണം എന്തൊരാനന്ദ എന്തൊരു രഹസ്യങ്ങളാണ് എന്തോ ഒരു പ്രചോദനമാണ് സുവിശേഷത്തിൻ്റെ ആനന്ദം തന്നെയാണ് സുവിശേഷം തന്നെ ഒരു ആനന്ദമാണ് ഇത് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും പ്രചരിപ്പിക്കുക അങ്ങനെ മാർപ്പാപ്പയോടൊപ്പം കൈ പിടിച്ച് ഈ പുതിയ സുവിശേഷവൽക്കരണത്തിന് നമുക്കും ഒരു പ്രേഷിതനാകാം രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ പതിമൂന്നാം തീയതിയിൽത്തെ പ്രസംഗമാണ് ഇന്നത്തെ വേദവായന കുറേന്ത്യൂസുകാരുടെ രണ്ടാം ലേഖനം മൂന്നാം മൂന്നാമധ്യായം പതിനഞ്ച് മുതൽ നാലാം നാലാമദ്ധ്യായം ഒന്ന് വരെയുള്ള വചനങ്ങൾ രണ്ട് കുറേ ദിവസ് മൂന്ന് പതിനഞ്ച് മുതൽ രണ്ട് കുറേ ദിവസ് നാല് ഒന്ന് വഴി സുവിശേഷം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം മലയിലെ പ്രസംഗം അഞ്ചാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്താറ് വരെയുള്ള വചനങ്ങളാണ് പ്രസംഗത്തിലേക്ക് സാധാരണ നീതിയെ അതിശയിക്കുന്ന ധർമ്മനീതി എന്ത് ഫരിസേയരുടെ നീതിയെ അതിശയിക്കുന്ന ധർമ്മനീതി ആയിരിക്കണം നിങ്ങളുടേത് സുവിശേഷഭാഗ്യങ്ങൾ അള്ളിച്ചതിന് ശേഷം താൻ വന്നിരിക്കുന്നത് നിയമത്തെ അസാധുവാക്കാനല്ല പൂർത്തിയാക്കാനാണെന്നേശു പറഞ്ഞു അതിനോട് ചേർത്ത് അനുബന്ധമായി ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞതാണ് ഈ വേദവചനം പിളർപ്പില്ലാതെ കൊണ്ടുവന്ന നവീകരണമാണ് അവൻറ്റേത് പഴയതുമായി തുടർച്ചയിലായിരിക്കുന്ന നവീകരണം പഴയതിനെ പൊളിച്ചടുക്കാത്ത നവീകരണം വിത്തിൽ നിന്ന് ഫലത്തിലേക്ക് നീങ്ങുന്ന ജൈവപരമായ നവീകരണം ക്രിസ്തീയ ജീവിതത്തിലേക്ക് വലുതുകാൽ വെച്ച് പ്രവേശിക്കുന്നവരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്ന് ആവശ്യപ്പെടുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു ക്രിസ്ത്യാനിക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ അവകാശാനുകൂല്യങ്ങളില്ല ഉന്നതമായ ഈ അവകാശപ്പെടലുകളെക്കുറിച്ച് യേശു സംസാരിക്കുന്നു സവിശേഷമായി നമ്മുടെ സഹോദരങ്ങളുമായിട്ടുള്ള നിഷേധാത്മക ബന്ധങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ശപിക്കുന്നവൻ നരകശിക്ഷയ്ക്ക് അർഹനാണ് യേശു പറയുന്നു നിന്റെ ഹൃദയത്തിൽ സഹോദരനെതിരെ എന്തെങ്കിലും നിഷേധാത്മകത ചിന്തയുണ്ടെങ്കിൽ അതിനർത്ഥം എന്തോ ചില കാര്യങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്നാണ് നിങ്ങൾക്ക് മാനസാന്തരം വേണം നിങ്ങൾക്ക് മാറ്റം വരണം നമ്മുടെ സഹോദരനെ പരിഹസിക്കുന്നതിന് തുല്യമാണ് അയാളോട് ദേഷ്യപ്പെടുന്നത് മരണത്തിൻ്റെ നിഴലിലാണ് അത് നിൽക്കുന്നത് അതവനെ കൊല്ലുന്നു ലത്തീൻ പാരമ്പത്തിൽ പഴഞ്ചൊല്ലുകൾ ഗുണവിശേഷങ്ങൾ എന്നിവ കണ്ടുപിടിക്കുന്നതിൽ ആശ്ചര്യകരമായ സർഗാത്മകതയുണ്ട് സൗഹൃദപരമായ ഗുണവിശേഷങ്ങൾ നല്ലതാണ് കള്ളൻ എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞാൽ അത് തമാശയാണ് എന്നാൽ മറ്റു അവഹേളനപരമായ പദസന്ധികളാണ് പ്രശ്നമുണ്ടാക്കുന്നത് വിഡ്ഢി എന്ന് ഗൗരവരൂപത്തിൽ പറഞ്ഞാൽ നിന്നയാണല്ലോ പരിഹസിക്കാനുള്ള ദുരുദ്ദേശത്തോടെ ഉള്ളതാണത് മറ്റുള്ളവരെ കരുതേച്ച് കാണിച്ച് നിന്ദിക്കുന്നതിന് തുല്യമാണത് മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തുന്നതിലെ അപകടം മനസ്സിലാക്കാൻ മനഃശാസ്ത്ര വിധത്തിൻ്റെ അരകിൽ പോകേണ്ടതില്ല സ്വയം വളരാൻ കഴിയാത്തവരാണ് മറ്റുള്ളവരെ കരുതേച്ച് കാണിക്കുന്നത് താൻ എന്തെങ്കിലും ആണെന്ന് വരുത്തി തീർക്കാൻ മറ്റുള്ളവരെ കൊച്ചാക്കേണ്ടത് അവർക്ക് അനിവാര്യമായി വരുന്നു വൃത്തികെട്ട പരദോഹവാസനയാണത് തീർത്തും മോശമായ ശൈലീതന്ത്രമാണത് എല്ലാ ലാളിത്യത്തോടും കൂടെ യേശു പറയുന്നു മറ്റുള്ളവരെക്കുറിച്ച് തിന്മ പറയരുത് പരസ്പരം നാറ്റിക്കരുത് പരസ്പരം വിലയിടിച്ച് സംസാരിക്കരുത് അടിസ്ഥാനപരമായി നാം എല്ലാവരും ഒരേ പാതയിലാണല്ലോ സഞ്ചരിക്കുന്നത് അന്ത്യത്തിലേക്ക് നയിക്കുന്ന പാതയിലൂടെയാണ് നാം എല്ലാവരും പ്രയാണം ചെയ്യുന്നത് അതിനാൽ പരസ്പര സൗഹൃദത്തിൻ്റെ പാതയിൽ സഞ്ചരിച്ചില്ലെങ്കിൽ നാം കുഴപ്പത്തിൽ ചെന്ന് പെടും ചാടും അവമാനിക്കുന്നവനും അവമാനിതനും രണ്ടുപേരും കുഴപ്പത്തിലാകും നാവിനെ നിയന്ത്രിക്കാൻ കഴിവില്ലാത്തവൻ സ്വയം നഷ്ടപ്പെട്ടവനാണ് കായേൽ ആബേലിനോട് നടത്തിയ സ്വാഭാവിക കയ്യേറ്റം ചരിത്രത്തിൻ്റെ എല്ലാ അഷാംശ് രേഖാംശങ്ങളിലും ആവർത്തിക്കപ്പെടുകയും നാം ചീത്തയാണെന്നല്ല നാം ബലഹീനരും പാപികളുമാണെന്നാണ് അതുകൊണ്ടാണ് ഒരു സാഹചര്യത്തെ നല്ല വാക്കുകൾ കൊണ്ട് സ്വീകരിക്കുന്നതിനേക്കാൾ പരിഹാസം ഏഷണി മാനഹാനി അപമാനം എന്നിവ കൊണ്ട് വരവേൽക്കുന്നത് എളുപ്പമായിരിക്കുന്നത് മറ്റുള്ളവരോട് നാം എന്ത് സംസാരിക്കുന്നു നമ്മുടെ ഭാഷ എന്ത് എന്നതിൽ മനസ്സിരുത്താനുള്ള കൃപ നമുക്കെല്ലാവർക്കും തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് ചെറിയൊരു പ്രായശ്ചിത്തമാണ് എന്നാൽ അത് നല്ല ഫലം ചൂടും ചിലപ്പോൾ ഒരാൾക്ക് വിശപ്പ് അനുഭവപ്പെടാം മറ്റുള്ളവരെ പരിഹസിച്ച് വയറ് നിറയ്ക്കാത്തതിൻ്റെ വിശപ്പ് അയാൾ ഇങ്ങനെ ചിന്തിക്കാം മറ്റൊരാൾക്കെതിരെ പരിഹാസവാക്ക് പറയുന്നതിൻ്റെ മാധുര്യം ഞാൻ അനുഭവിച്ചില്ല എന്ന കാര്യത്തിൽ എനിക്ക് ലജ്ജ തോന്നുന്നു പക്ഷേ ഈ വിശപ്പ് ഫലദായകമാണ് മറ്റുള്ളവരെക്കുറിച്ച് മോശം കമൻറ്റുകൾ പറയാതിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന വിശപ്പ് കാലക്രമത്തിൽ അത് ബലം ചൂടും അതുകൊണ്ട് കർത്താവിനോട് ഈ കൃപയ്ക്കായി നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഈ പുതിയ നിയമവുമായി പൊരുത്തപ്പെടാൻ ശാന്തശീലത്തിൻ്റെ ഒരു പുതിയ നിയമവുമായി ഒത്തുപോകാൻ സ്നേഹത്തിൻ്റെ ഈ നിയമവുമായി സമരസപ്പെടാൻ സമാധാനത്തിൻ്റെ നിയമവുമായി മുന്നോട്ട് പോകാൻ ചുരുങ്ങിയ പക്ഷം നമ്മുടെ നാവിനെ അല്പമൊന്ന് വെട്ടിയൊരുക്കാൻ മറ്റുള്ളവരെക്കുറിച്ച് നാം പറയുന്ന കമൻറ്റുകളെ ഒന്ന് വെട്ടിയൊരുക്കാൻ മറ്റുള്ളവരെ നാറ്റിക്കാനും എളുപ്പത്തിൽ ദേഷ്യപ്പെടുത്താനുമുള്ള നമ്മുടെ പൊട്ടിത്തെറികളെ നിയന്ത്രിക്കാൻ ഈ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഈ കൃപ നമുക്കെല്ലാവർക്കും നൽകട്ടെ കർത്താവ് ഈ കൃപ നമുക്കെല്ലാവർക്കും നൽകട്ടെ ഹോ സ്നേഹമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളുടെ ഹൃദയത്തെയും ഞങ്ങളുടെ സംസാരത്തെയും ഞങ്ങളുടെ വാക്കുകളെയും അങ്ങ് തന്നെ ഏറ്റെടുത്ത് പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ വാക്കുകളെ നിയന്ത്രിക്കണമേ ഞങ്ങളുടെ ചിന്തകളെ മറ്റുള്ളവരോടുള്ള നമ്മുടെ സംസാരത്തെ കർത്താവെ സഹായിക്കണമേ ഞങ്ങളുടെ ഹൃദയം ദൈവസ്നേഹത്താൽ ജ്വലിപ്പിക്കണമേ മറ്റുള്ളവരെ പരിഹസിക്കുകയോ വിമർശിക്കുകയോ അവരെ പരദൂഷണം പറയുകയോ അവരെ തരം താഴ്ത്തി സംസാരിക്കുകയോ എല്ലാം ചെയ്തിട്ടുള്ള കാലഘട്ടങ്ങളെക്കുറിച്ച് ഞങ്ങൾ 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 പരിതപിക്കുന്നു ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ അധരങ്ങളെ ഞങ്ങളുടെ നാവിനെ ഞങ്ങളുടെ ചിന്തകളെ പരിശുദ്ധാത്മാവേ അങ്ങ് നയിക്കണമേ ഞങ്ങൾക്ക് ശാന്തശീലം നൽകണമേ മറ്റുള്ളവർ ഞങ്ങളോട് പ്രകോപിപ്പി പ്രകോപിക്കുമ്പോൾ പെട്ടെന്ന് അതിന് അതുപോലെ തന്നെ മറുപടി കൊടുക്കാതെ ശാന്തതയിൽ മറുപടി കൊടുക്കാൻ സാധിക്കുമ്പോൾ ഓ ദൈവമേ ദൈവരാജ്യം നമ്മളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വസിക്കുന്ന ത്രിത്വിക ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ